എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒ ഡി ടി റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഇന്ന് ഒ ഡി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പുതിയ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് കൊള്ള എന്ന സിനിമയുടേതാണ്. രജിഷ വിജയൻ, പ്രിയ വാര്യർ എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി മനോരമ മാക്സ് ഒ ഡി ടി അവകാശം സ്വന്തമാക്കിയ ഡ്രാമ ത്രില്ലർ സിനിമയാണ് കൊള്ള. ഇപ്പോഴത്തെ മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നീ മൂന്ന് ഒ ഡി ടി പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഒ ഡി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് മാമന്നൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഉദയനിധി, സ്റ്റാലിൻ, ഫഗത് ഫാസിൽ എന്നിവർക്ക് പ്രധാന വേഷത്തിലെത്തിയ ഡ്രാമ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് മാമന്നൻ. നെറ്റ്ഫ്ലിക്സ് ഒ ഡി ടി അവകാശം സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴത്തെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി മാമന്നൻ എന്ന സിനിമ ഒ ഡി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് സ്പൈ എന്ന തെലുങ്കു സിനിമയെക്കുറിച്ചാണ്. നിഖിൽ സിദ്ധാർത്ഥ നായകനായി ഐശ്വര്യ മേനോൻ പ്രധാന റോളിലെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സ്പൈ. ആമസോൺ പ്രൈം ഒ ടി ടി അവകാശം സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വഴി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളുടെ എച്ച് ഡി ക്വാളിറ്റി പ്രിന്റ് ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് അപ്പാത്ത എന്ന സിനിമയെക്കുറിച്ചാണ്. പ്രിയദർശന്റെ സംവിധാനത്തിൽ ഉർവശി നായികയായി എത്തിയ ഏറ്റവും പുതിയ ഡ്രാമ സിനിമയാണ് അപ്പാത്ത. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ സിനിമാസ് ആണ്. ചിത്രം ജൂലൈ 28-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ജിയോ സിനിമാസ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് സമാജവർഗവന എന്ന തെലുങ്കു സിനിമയുടേതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി റേബാമോനിക നായികയായി എത്തിയ കോമഡി ഡ്രാമ സിനിമയാണ് സമാജവർഗവന. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ ആഹാ തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരുന്നു. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ജൂലൈ 28-ന് ആഹാ തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി തെലുങ്കു ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സൈനാപ്ലേ ഒ ടി ടി അവകാശം സ്വന്തമാക്കി ദീപ തോമസ് നായികയായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഞാനിപ്പോൾ എന്താ ചെയ്യുക. ഡാർക്ക് കോമഡി കാറ്റഗറിയിലുള്ള സിനിമ ജൂലൈ 28-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് സൈനാപ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൈനാപ്ലേയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് നെയ്മർ എന്ന സിനിമയെക്കുറിച്ചാണ്. നെസ്ലിൻ, മാത്യു തോമസ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ് നെയ്മർ. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി ഒരുപാട് ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 8-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി നെയ്മർ എന്ന സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഹോട്ട്സ്റ്റാർ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഇന്ന് രാത്രി ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ എച്ച് ഡി ക്വാളിറ്റി പ്രിന്റ് ആദ്യമേ ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.